മരത്തിൽ നഗ്നയായി കിടന്ന് റഷ്യൻ മോഡലിന്റെ ഫോട്ടോഷൂട്ട്. റഷ്യൻ ദമ്പതികൾക്ക് ഇന്തോനേഷ്യയിൽ വിലക്ക് ഏർപ്പെടുത്തി. പിന്നെ ഒരു മരത്തിൽ കിടന്നുള്ള ഫോട്ടോഷൂട്ടിന് ഇത്ര വലിയ ശിക്ഷയെന്നല്ലേ ആലോചിക്കുന്നത്? സംഭവം ബാലിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പ്രദേശവാസികൾ വിശുദ്ധമായി കരുതുന്നതുമായ വിശുദ്ധ മരത്തിലായിരുന്നു മോഡലിന്റെ ഫോട്ടോഷൂട്ട്. ശിക്ഷ നാടുകടത്തൽ മാത്രമായി ഒതുങ്ങുന്നില്ല, കാത്തിരിക്കുന്നത് ആറ് വർഷത്തെ തടവെന്നുകൂടിയാണ് റിപ്പോർട്ടുകൾ. ആറു വർഷത്തെ തടവിനൊപ്പം 78,000 യൂറോ പിഴയായും അടക്കേണ്ടി വരും. അലീന ഫസ്ലീവയ്ക്കും ഭർത്താവ് ആൻഡ്രി ഫസ്ലീവയ്ക്കുമെതിരെയാണ് നടപടി. ആറുമാസത്തേക്കാണ് വിലക്ക്. മതവികാരം വ്രണപ്പെടുത്തുകയും പ്രാദേശിക സംസ്കാരം ലംഘിച്ചതിനുമാണ് ഇരുവർക്കുമെതിരെ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. അനാദരവ് പ്രകടിപ്പിക്കുന്ന വിനോദസഞ്ചാരികളെ അംഗീകരിക്കില്ലെന്ന് ബാലി ഗവർണർ വയാൻ കോസ്റ്റർ പറഞ്ഞു. തബനാൻ ജില്ലയിലെ ബാബകൻ ക്ഷേത്രത്തിലെ 700 വർഷം പഴക്കമുള്ള ആൽമരത്തിൽ അലീന ഫസ്ലീവ നഗ്നയായി പോസ് ചെയ്യുകയായിരുന്നു. ഭർത്താവ് ആൻഡ്രി ഫസ്ലീവ് പകർത്തിയ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. നിമിഷ നേരം കൊണ്ട് ഈ ചിത്രം കയറി വൈറലായി. ഇതോടെയാണ് പ്രതിഷേധവുമായി ബാലിയിലെ സമൂഹം രംഗത്തെത്തിയത്. ബാലിയിലെ വിശ്വാസ പ്രകാരം പർവ്വതങ്ങളും മരങ്ങളും മറ്റും ദൈവീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അവ ഈശ്വരന്മാരുടെ ഇടമാണെന്നാണ് അവരുടെ വിശ്വാസം. തബാനയിലെ ബാബകൻ ക്ഷേത്രത്തോട് ചേർന്നാണ് 700 വർഷം പ്രായം കണക്കാക്കുന്ന മരമുള്ളത്. ഇവിടെ പ്രദേശവാസികൾ പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യാറുണ്ട്. ഈ മരത്തിന്റെ കൂറ്റൻ വേരിലാണ് മോഡൽ നഗ്നയായി ഫോട്ടോഷൂട്ട് നടത്തി സമൂഹ മാധ്യമത്തിൽ അത് പങ്കുവച്ചത്. ഇത് തദ്ദേശീയരുടെ പ്രതിരോധത്തിന് കാരണമാകുകയായിരുന്നു. തുടർന്ന് പ്രാദേശിക ഭരണകൂടത്തിനും പോലീസിനും പരാതി ലഭിക്കുകയായിരുന്നു. ഇരുവരും പ്രാദേശിക മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി ബാലി ഇമിഗ്രേഷൻ മേധാവി ജമറുലി മണിഹുറുക് പറഞ്ഞു. കുറഞ്ഞത് ആറുമാസമെങ്കിലും ദമ്പതികൾക്ക് ഇന്തോനേഷ്യയിൽ വിലക്ക് ഏർപ്പെടുത്തുമെന്നും ജമറുലി അറിയിച്ചു. കേസും നടപടികളും നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അലീന ഫസ്ലീവ സോഷ്യൽ മീഡിയയിൽ നിന്നും ചിത്രങ്ങൾ നീക്കം ചെയ്തു. മരത്തിന് മുൻപിൽ മുട്ടുകുത്തി ഒരു ചിത്രവും ബാലിയിലെയും ഇന്തോനേഷ്യയിലെയും ജനങ്ങളോട് മാപ്പ് പറയുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. അറിയാതെ സംഭവിച്ച തെറ്റിന് മാപ്പ് നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ചെയ്തുപോയ തെറ്റ് ക്ഷമിക്കണമെന്നും അലീനയും ഭർത്താവും അഭ്യർത്ഥിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെ ഇംഗ്ലീഷിലും ഇന്തോനേഷ്യൻ ഭാഷയിലുമാണ് ഇരുവരും ക്ഷമാപണം നടത്തിയത്. ബാലിയിലെ പുണ്യസ്ഥലങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും അവ ബഹുമാനത്തോടെ കാണേണ്ടിയിരുന്നതായും അവർ പറഞ്ഞു. കഴിഞ്ഞ വർഷം കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിനും മറ്റുമായി 200 പേരെയാണ് ബാലിയിലെ ഹോളിഡേ ഐലൻഡിൽ നിന്നും നാടുകടത്തിയത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് കയറി വൈറലായത്. പിന്നാലെയാണ് ഇരുവർക്കും പണി കിട്ടിയതും. ഒരു മരത്തിൽ കിടന്ന് ഫോട്ടോ എടുത്തതിന് ഇത്ര പ്രഹസനത്തിന്റെ ആവശ്യമില്ലെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. ഇത് കുറെ മനുഷ്യരുടെ വിശ്വാസമല്ലേ? അതിനെ എതിർക്കാൻ നമുക്കെന്ത് അവകാശം? നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു VVIP മരമുണ്ട്. മധ്യപ്രദേശിലെ സൽമത്പൂരിലെ കുന്നിൻ മുകളിലാണ് ഈ മരമുള്ളത്. ഇത് സവിശേഷമായ ബോധിവൃക്ഷമാണ്. ഈ മരത്തിന്റെ സംരക്ഷണത്തിന് പ്രതിവർഷം 15 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. 24 മണിക്കൂറും കാവൽക്കാർ, കൃത്യമായ ഇടവേളകളിൽ സസ്യശാസ്ത്രജ്ഞരെത്തി പരിശോധന, മരത്തിനു ചുറ്റും വേലി, അങ്ങനെ VVIP ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ ഒരു ഇല കൊഴിഞ്ഞാലോ കൊമ്പൊന്നൊടിഞ്ഞാലോ ഭരണകൂടത്തിന് വെപ്രാളമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.